വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോണക്കത്തെ പാലപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പം ഇത്രയും നാൾ പാലപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞി പോണക്കത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പാലപ്പത്തിനുള്ള പച്ചരി കുതിരാനായിട്ട് വെള്ളത്തിലിടണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നിങ്ങൾ നേരത്തെ അരി കുതിരാനിട്ടില്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇപ്പം ഞാൻ ഏകദേശം ഇത് നമ്മൾ ആദ്യം തന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുതിരാനിടുക. ഞാൻ 2 മണിക്കൂറോളം ഇത് കുതിരാൻ വെച്ചു. ഇനിയും നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് വെള്ളം, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതേണ്ട, അപ്പം നമ്മുടെ ഈസ്റ്റ് എല്ലാം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചരിയെല്ലാം കുതിർത്തിരിക്കുകയാണ്. പിന്നെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ ആ തേങ്ങയുടെ തന്നെ 1 ഗ്ലാസ് തേങ്ങാ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ എടുത്തേക്കുന്നത് ഇളം തേങ്ങയാണേ. കരിക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. 1 തേങ്ങ, ചെറിയ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പച്ചരിയെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ, ഈസ്റ്റ്, ഈ തേങ്ങാ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തേച്ചാൽ മതി. 1/2 കപ്പ് വെന്ത ചോറ്, അത് കുത്തരിയോ വൈറ്റ് റൈസോ എന്തായാലും സാരമില്ല, അതും കൂടെ ചേർക്കുക. പിന്നെ ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടോട്ടൽ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം വേണ്ട, നമ്മൾ പച്ചരി എല്ലാം വേണ്ട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇത് പുളിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പം അരച്ച് വെച്ചിട്ട് 1-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ മാവൊക്കെ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. 1-4 മണിക്കൂറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് ശരിയായി കിട്ടും. പിന്നെ ഓവർനൈറ്റ്, അതായത് തലേന്ന് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇതങ്ങ് പുളിച്ചു പോകും. പിന്നെ പുറത്തോട്ടൊക്കെ ആണെങ്കിൽ തണുപ്പാണെങ്കിൽ മാവ് പുളിക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഓവനിലോ അല്ലെങ്കിൽ കബോർഡിനകത്തോ ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മാവ് പുളിക്കാനായിട്ട് വെക്കാം. ഞാൻ ഏകദേശം 4 മണിക്കൂറേ വെച്ചുള്ളൂ. സാധാരണഗതിയിലൊക്കെ 1 ഓവർനൈറ്റൊക്കെ എല്ലാവരും വെക്കാറുണ്ട്. ഇതേണ്ടിപ്പം നമ്മൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതേണ്ട മാവൊക്കെ നല്ലതായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാലപ്പത്തിന് മധുരം ഇച്ചിരി മുമ്പിൽ വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലപ്പച്ചട്ടിയിൽ പാലപ്പം ചുട്ടെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാലപ്പവും ചുടാം, വെള്ളയപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലപ്പം ഉണ്ടാക്കാനായിട്ട് പാലപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഓരോ തവി മാവൊഴിച്ച് പാലപ്പം ചുട്ടെടുക്കാം. നമ്മളിത് പാലപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റത്തില്ല. ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതേപോലെ ഓരോ തവി ഒഴിക്കുക, ചുറ്റിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അതാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂവ് പോലുള്ള പാലപ്പം കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് നമ്മൾ ഇതേ സമയം ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ നമുക്കിതിൻ്റെ അരികൊക്കെ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ ഈ നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന പെർഫെക്ഷൻ കിട്ടത്തില്ല. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ 1 തവി ഒഴിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. 1 മിനിറ്റ് പോലും വേണ്ട ഒരു അപ്പം ഇതേപോലെ വേന്ത് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പാലപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. അതുകൊണ്ട് ഇപ്പം ഞാൻ 2 ടൈപ്പ്, അതായത് 1 നോൺ സ്റ്റിക് പാനിലും ഉണ്ടാക്കി, 1 നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലും ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇരുപ്പ് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അപ്പച്ചട്ടിയിൽ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും. നമ്മൾ ശരിക്കുള്ള പാലപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതേപോലൊക്കത്തെ അടിപൊളി ഈസി റെസിപ്പിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.